നമസ്കാരം പുതിയ പാഠം ഓമനയുടെ ഓണം ആണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് ശ്രീ ഏറ്റുമാനൂർ സോമദാസൻ എഴുതിയ ഏറ്റുമാനൂർ സോമദാസിൻ്റെ കവിതകൾ എന്ന പുസ്തകത്തിൽ നിന്ന് എഴുതിയിട്ടുള്ള ഒരു കൊച്ചു കവിതയാണ് നമ്മുടെ പാഠഭാഗം ഓമനയുടെ ഓണം പദ്യഭാഗത്തിലേക്ക് വരുന്നതിന് മുൻപായിട്ട് കവിയെ ഒന്ന് പരിചയപ്പെടാം ഏറ്റുമാനൂർ സോമദാസൻ 1936 May 16 കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ ജനിച്ചു അധ്യാപകനായിരുന്നു 7.5 പൊന്നാന കർക്കിടകം ഇലപൊഴിയും കാലം രാമരാജ്യം ഇത്രയും കവിതകളാണ് കാക്കയും ഉറുമ്പും കഥകൾ എന്നിവയാണ് പ്രധാന കൃതികൾ 2011 അന്തരിച്ചു മീൻസ് മരിച്ചു ഏറ്റുമാനൂർ സോമദാസൻ എഴുതിയ ഓമനയുടെ ഓണം എന്ന കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓണക്കാഴ്ചകളാണ് അതും പഴയ കാലത്തെ ഓണക്കാഴ്ചകൾ പേര് പദ്യഭാഗത്തിൻ്റെ പേര് പോലെ തന്നെ ഓമന എന്നൊരു പെൺകുട്ടി ചെറിയൊരു കുട്ടിയാണ് ആ കുട്ടി ഓണക്കാലം അടുത്ത് വന്നപ്പോൾ തനിക്ക് പൊന്നോണത്തിന് പുതിയ കോടി കിട്ടും ഓണത്തിന് സദ്യയുണ്ണാം ഊഞ്ഞാലാടാം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞ ഓണക്കാലത്തെ സ്വപ്നം കാണുന്നു അങ്ങനെയൊക്കെയായിരുന്നു പഴയ ഓണക്കാലവും ഓണം ആഘോഷിക്കുന്ന രീതി ചെറിയ തോതിൽ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അന്നും ഇന്നും മലയാളികൾ വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം ഇപ്പോൾ പദ്യഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം ഓമനയുടെ ഓണം മഞ്ഞക്കോടിയുമായി അച്ഛൻ പൊന്നോണ തിനുവരുമല്ലോ കരിമുകിൽ മൂടിയ വിണ്ണിൽ വിളിച്ചം കാവടി തുള്ളിയണഞ്ഞല്ലോ എന്താണ് മഞ്ഞക്കോടിയുമായച്ചൻ പൊന്നോണത്തിനു വരുമല്ലോ ആദ്യം തന്നെ തനിക്ക് ഓണക്കോടി കിട്ടുന്നതിനെ കുറിച്ചാണ് കുട്ടി പറയുന്നത് എന്താ പറയുന്നത് ഇത്തവണ മഞ്ഞ നിറത്തിലുള്ള പുതിയ ഉടുപ്പ് കൊണ്ടുവരാനാണ് അച്ഛൻ കൊണ്ടുവരാമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇത്തവണ പൊന്നോണത്തിന് അച്ഛൻ എനിക്ക് പുതിയ മഞ്ഞ നിറത്തിലുള്ള മഞ്ഞക്കോടി വാങ്ങിത്തരുമല്ലോ പിന്നെയോ കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളിയണഞ്ഞല്ലോ കരിമുകിൽ കരി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്തത് മുകിലെന്ന് വെച്ചാൽ മേഘം കരിമുകിൽ എന്ന് വെച്ചാൽ കറുത്ത മേഘങ്ങൾ അഥവാ കാർമേഘങ്ങൾ മഴയുള്ള സമയത്താണ് കാർമേഘങ്ങളൊക്കെ കാണുക അപ്പോൾ ആ കാർമേഘങ്ങളെല്ലാം നിറഞ്ഞ മൂടിയ വിണ്ണിൽ എന്താണ് ആകാശത്ത് അതെല്ലാം മാറി പകരം വെളിച്ചം കാവടി തുള്ളി അണഞ്ഞല്ലോ വെളിച്ചം കാവടി തുള്ളി അണഞ്ഞല്ലോ എന്ന് വെച്ചാൽ എന്താണ് മഴക്കാരെല്ലാം ആകാശത്തുനിന്ന് പോയി പകരം എന്ത് വന്നു നല്ല വെയിലുള്ള വെളിച്ചമുള്ള ആകാശം കാണപ്പെട്ടു അപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു ഇതാണ് മാസം എന്താണ് മഴക്കാലമൊക്കെ മാറി പുതിയ ചിങ്ങ മാസം ചിങ്ങത്തിലാണ് ഓണം വരിക അപ്പോൾ എന്താണ് കർക്കിടക മാസം മാറി മഴക്കാറുള്ള അല്ലെങ്കിൽ മഴക്കാലമുള്ള ആ ഒരു ഇതെല്ലാം മാറി പകരം എന്താണ് നല്ല വെളിച്ചമുള്ള വെയിലുള്ള ചിങ്ങ മാസം വന്നല്ലോ ഓണം വരുന്നതിൻ്റെ ആ ഒരു പ്രതീക്ഷയാണ് കൊടുത്തിരിക്കുന്നത് കാർമേഘങ്ങളൊക്കെ മാറി ആകാശം തെളിഞ്ഞു എന്നുള്ളത് മുറ്റം ചിത്തി വെടിപ്പാക്കണം നോക്കാം മുറ്റം ചിത്തി വിടിപ്പാക്കീണം പുത്തൻ പൂക്കളമിഴുതീണം ഓണത്തപ്പനെയൊത്ത നടുക്കായി ചാണം മെഴുകീരുത്തീണം നീ ഓണക്കോടിയെ കൊടുത്തിട്ട് മുറ്റത്ത് പൂക്കളമിടണം അപ്പോൾ ആ മുറ്റത്ത് പൂക്കളമിടാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണം മുറ്റം ചെത്തി വെടിപ്പാക്കണം മുറ്റമൊക്കെ നല്ല ക്ലീനായിട്ട് ഇടണം പുല്ലോ എന്തെങ്കിലും ചവറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കളഞ്ഞ് മാറ്റി വൃത്തിയാക്കി ഇടണം അതിൽ പുതിയ പൂക്കളം എഴുതണം പൂക്കളെല്ലാവരും കണ്ടിട്ടുണ്ടോ ഓണത്തിന് നമ്മൾ മുറ്റത്തിടുന്നതാണ് പൂക്കളം പൂവൊക്കെ വെച്ചിട്ട് ഇനി ഓണത്തപ്പനെ ഒത്ത നടുക്കായി ചാണം മെഴുകിയിരുത്തേണം ഓണത്തപ്പൻ
ഓണത്തപ്പം എന്ന് വെച്ചാൽ പൂക്കളത്തിൻ്റെ നടുവിൽ ഇത്തിരി നീളത്തിലുള്ള, അത് പണ്ടെല്ലാം മണ്ണ് കൊണ്ടുണ്ടാക്കിയിരുന്നു, ഓട് ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയിരുന്നു, അങ്ങനെ പലതിൽ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൽ വരെ ഓണത്തപ്പനെ കിട്ടാറുണ്ട് നമുക്ക് മാർക്കറ്റിലെല്ലാം. അപ്പോൾ ആ ഓണത്തപ്പനെ ഒത്ത നടുക്ക്, ആ പൂക്കളത്തിൻ്റെ നടുക്ക് ഇരുത്തണം. എങ്ങനെ ഇരുത്തണം? ചാണം മെഴുകി ഇരുത്തണം. അവിടെ ചാണം മെഴുകി ഇരുത്തുന്നത് ചാണകം മെഴുകി ഇരുത്തുക. പക്ഷേ ചാണകമാണ് പണ്ട് ഉള്ളവരത് മുറ്റത്ത് തേച്ചതിന് ശേഷമാണ് അതിൽ ഓണത്തപ്പനെ വെച്ച് അതിന് ചുറ്റുമാണ് പൂക്കളം ഇടുക. അപ്പോൾ പൂക്കളൊന്നും പറന്നു പോവാതെ, അതുമാത്രമല്ല ഓണത്തപ്പൻ ഉറച്ചിരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ കുട്ടിയുടെ ആഗ്രഹമാണ് എന്താണ്, മുറ്റമൊക്കെ വൃത്തിയാക്കി അതിൽ പൂക്കളം ഇടണം, അതുപോലെ ചാണം മെഴുകി, ചാണമൊക്കെ നല്ല മെഴുകി വെച്ചിട്ട് അതിൽ ഓണത്തപ്പനെ വയ്ക്കുകയും വേണം. നോക്കാം. മഞ്ഞക്കോടിയുമായി അച്ഛൻ പൊന്നോണത്തിനു വരുമല്ലോ, കരിമുകിൽ മൂടിയ വിണ്ണിൽ വിളിച്ചം കാവടി തുള്ളിയണഞ്ഞല്ലോ. കാർമുകിലൊക്കെ, കാർമേഘങ്ങളൊക്കെ മാറി വെയിൽ വന്ന് നല്ല ആകാശം തെളിഞ്ഞു, ഓണം വരികയാണ്. ഈ പൊന്നോണത്തിന് എൻ്റെ അച്ഛൻ എനിക്ക് മഞ്ഞ നിറത്തിലുള്ള ഓണക്കോടിയുമായിട്ട് വരുമല്ലോ. ഇനി ഇത്രയും ഭാഗം. മുറ്റം ചെത്തി വെടിപ്പാക്കീണം പുത്തൻ പൂക്കളമിഴുതീണം, ഓണത്തപ്പനെ ഒത്ത നടുക്കായി ചാണം മെഴുകിയിരുത്തേണം. മുറ്റമെല്ലാം നല്ല വൃത്തിയാക്കി അതിൽ ചാണം മെഴുകി ഓണത്തപ്പനെ വയ്ക്കണം. ചുറ്റും നല്ല ഭംഗിയുള്ള പൂക്കൾ കൊണ്ട് പൂക്കളമിടുകയും ചെയ്യണം. ഇത്രയുമാണ് ഈ എട്ട് വരികളുടെ അർത്ഥം. അടുത്ത വരികൾ നോക്കാം. മഞ്ഞപ്പുടവയൊടുക്കുമ്പോഴെൻ ഭംഗി പറഞ്ഞാൽ തീരില്ല, തങ്കച്ചിറവു വിരുത്തി വരും ചെറുതുമ്പിക്കിത്രയും അഴകില്ല. എന്താണ്, അച്ഛൻ കൊണ്ടുവന്ന ആ മഞ്ഞപ്പുടവ, അതിൻ്റെ ഭംഗിയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. കുട്ടിക്ക് അത് കിട്ടിയിട്ടില്ല, പക്ഷേ കിട്ടുമെന്ന് കുട്ടിക്ക് വിശ്വാസമുണ്ട്. തൻ്റെ അച്ഛനാണ്, തൻ്റെ അച്ഛൻ തനിക്ക് ഓണത്തിന് പുതിയ മഞ്ഞ നിറത്തിലുള്ള കോടി ഉടുപ്പ് കൊണ്ടു തരിക തന്നെ ചെയ്യും, അത് വളരെ നല്ലതായിരിക്കും എന്ന വിശ്വാസവും കുട്ടിക്കുണ്ട്. അതുകൊണ്ട് ആ കുഞ്ഞു മോള് പറയുകയാണ്, എൻ്റെ അച്ഛൻ തന്നെ ഉടുപ്പ് നല്ല രസമായിരിക്കും, അതിനേക്കാൾ ഭംഗി ഞാനതിട്ട് കഴിയുമ്പോൾ വളരെ ഭംഗിയായിരിക്കും എന്നെ കാണാൻ. മഞ്ഞപ്പുടവയുടുക്കുമ്പോഴൻ ഭംഗി പറഞ്ഞാൽ തീരില്ല. പുടവ എന്ന് വെച്ചാൽ വസ്ത്രം, ഡ്രസ്സ്. അപ്പോൾ ആ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം അണിയുമ്പോൾ എൻ്റെ ഭംഗി പറഞ്ഞാൽ തീരില്ല. കുട്ടി തന്നെ പറയണം, അത്ര ഭംഗിയായിരിക്കും എനിക്ക് കാണാൻ. തങ്കച്ചിറകു വിരുത്തി വരും ചെറു തുമ്പിക്കിത്രയും അഴകില്ല. എന്താണ് തങ്കച്ചിറക്? തങ്ക എന്ന് വെച്ചാൽ സ്വർണ്ണ നിറം. അപ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള ചിറക് വിടർത്തി വരുന്ന തുമ്പിക്കിത്രയും അഴകില്ല. ചെറിയ തുമ്പിക്ക് പോലും എൻ്റെ അത്രയ്ക്ക് ഭംഗിയുണ്ടാവില്ല. അപ്പം അച്ഛൻ കൊണ്ടുവരുന്ന ആ പുതിയ ഉടുപ്പിട്ട് കഴിയുമ്പോൾ എനിക്ക് എന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്ന് കുട്ടി തന്നെ വിശ്വസിക്കുകയാണ്, അങ്ങനെ പ്രതീക്ഷയാണ്. ആ കുട്ടിയുടെ മോഹമാണത്. അപ്പോൾ അങ്ങനെ ഭംഗിയുണ്ടാവും. അപ്പോൾ തങ്കച്ചിറക്, സ്വർണ്ണ ചിറകൊക്കെ വിടർത്തി വരുന്ന തുമ്പിക്ക് പോലും എൻ്റെ അത്ര ഭംഗിയുണ്ടാവില്ല. പിന്നെയോ, മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്കീകമയില്ല, കോളാമ്പിപ്പൂ ചാർത്തിടുമോണ കോടിയും ഇതിനോട് പറ്റില്ല. മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്ക് ഗമയില്ല. മുത്തുക്കുടയെ പോലെ, മുത്തുക്കുടയൊക്കെ കണ്ടിട്ടുണ്ടാവും ഉത്സവത്തിനൊക്കെ, ആനപ്പുറത്ത് ആളുകൾ ഒരു നല്ല കളറൊക്കെ ഉള്ള നിറത്തിലുള്ള കൊടയൊക്കെ വെച്ചിട്ട് അതിലിങ്ങനെ ഒരു തോരണ ഇതുപോലെ ഇങ്ങനെ മുത്തൊക്കെ പിടിപ്പിച്ച് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും കൊടകൾ, അതിനെയാണ് മുത്തുക്കുട എന്ന് പറയുന്നത്. അപ്പം മുത്തുക്കുട പോലെ പൊന്നാണെന്നാലും സ്വർണ്ണ നിറത്തിലാണെങ്കിലും മുക്കുറ്റിക്ക് ഗമയില്ല. മുക്കുറ്റിപ്പൂ കണ്ടിട്ടുണ്ടാവും ചില മുറ്റത്തും പാടത്ത്,
റോഡ്സിൻ്റെ സൈഡിലൊക്കെ ചിലപ്പോൾ നിൽക്കണം കാണാം. ചെറിയ നിറത്തിലുള്ളൊരു ചെറിയൊരു പൂവാണ് മുക്കുറ്റി. അതീ പറഞ്ഞ പോലെ മുത്തുക്കുട പോലെയാണ് നിൽക്കുന്നത്. ചെറുതാണെങ്കിലും അതിൻ്റെ ആ ഒരു നിപ്പ് കാണുമ്പോൾ നമുക്ക് കവി അതിനോടാണ് പറഞ്ഞിട്ടുണ്ട് മുത്തുക്കുടയെ പോലെയാണ് ഇരിക്കുന്നത്, സ്വർണ്ണ നിറവുമാണ്. പക്ഷേ എൻ്റെ അത്ര ഗമ, ഞാൻ ഈ പുതിയ ഉടുപ്പ് അല്ലെങ്കിൽ പുതിയ ഓണക്കോടി ഇട്ട് കഴിയുമ്പോൾ എൻ്റെ അത്ര ഗമ ഈ മുക്കുറ്റിക്ക് പോലും ഉണ്ടാവില്ല. മുത്തുക്കുട പൊന്നാണെന്നാൽ മുത്തുക്കുടയെ പോലെ പൊന്നിൻ്റെ നിറമാണെങ്കിൽ പോലും മുക്കുറ്റിക്ക് ഈ ഗമയില്ല. എൻ്റെ ആ ഞാൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രമായിട്ട് എന്നെ കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു ഗമ പോലും മുക്കുറ്റിക്കുണ്ടാവില്ല. ഇനിയോ, കോളാമ്പിപ്പൂ ചാർത്തിടുമോണ കോടിയും ഇതിനോട് പറ്റില്ല. കോളാമ്പിപ്പൂ ചാർത്തിടുമോണ കോടിയും ഇതിനോട് പറ്റില്ല. എൻ്റെ ഓണക്കോടിയുടെ നിറത്തിലുള്ള, അതായത് മഞ്ഞ നിറത്തിലുള്ള നിറമാണ് കോളാമ്പിപ്പൂവിനെങ്കിൽ പോലും ആ പൂവിനും എൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ അത്രയ്ക്ക് ഭംഗി വരില്ല എന്നാണ് കുട്ടി പറയുന്നത്. ഒന്നുകൂടി നോക്കാം. മഞ്ഞ പുടവയുടുക്കുമ്പോഴിൻ ഭംഗി പറഞ്ഞാൽ തീരില്ല. തങ്ക ചിറകു വിരുത്തി വരും ചെറുതുമ്പിക്കിത്രയും അഴകില്ല. മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്ക് ഗമയില്ല. കോളാമ്പിപ്പൂ ചാർത്തിടുമോണ കോടിയും ഇതിനോട് പറ്റില്ല. അപ്പം ഇത്രയുമാണ് ഈ വരികളിലെ. അടുത്ത വരികൾ നോക്കാം. മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിൽ ഉരുളയുരുട്ടിത്തരുമച്ചൻ, കായവറുത്തതു ഭരണിയിലാക്കി കലവറയിൽ വച്ചമ്മോമാ. ഓണസദ്യയതോർക്കും നീരം നാവിൽ കൊതിയുടെ പെരുവെള്ളം. മാമൻ കിട്ടിത്തരുമല്ലോ മാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞാൽ. എന്താണ്, മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിൽ ഉരുള ഉരുട്ടി തരുമച്ചൻ. ഓണസദ്യയുടെ കാര്യമാണ്. എന്താണ്, ഓണത്തിന് എല്ലാവരും ഒരുമിച്ച് സദ്യ കഴിക്കും. അപ്പോൾ അച്ഛൻ എന്താ ചെയ്യുക, അച്ഛൻ തൻ്റെ മടിയിലേക്ക് ഈ മകളെ, ആ പുന്നാര ആയ അല്ലെങ്കിൽ അച്ഛൻ്റെ ഓമനയായ മകളെ വിളിച്ചിട്ട് എന്താണ് ഇരുത്തി കയ്യിൽ എൻ്റെ കുഞ്ഞിക്കൈകളിൽ ഉരുള ഉരുട്ടി തരും അച്ഛൻ. പിന്നെ ഓണത്തിന് എന്താണ് ചെയ്യുന്നത്, എൻ്റെ അമ്മൂമ്മ കായ വറുത്തതുണ്ടാക്കി ഭരണിയിലാക്കി കലവറയിൽ വെച്ചിട്ടുണ്ട്. എന്താണ്, ഓണമാണ്, അപ്പം എന്തായാലും കായ വറുത്തത് വീട്ടിലുണ്ടാവും. അമ്മൂമ്മയാണ് അതുണ്ടാക്കി ഭരണിയിലൊക്കെ ആക്കി സൂക്ഷിച്ച് കലവറയിൽ വെച്ചേക്കുവാണ്, അടുക്കളയിൽ ഒരു ഭാഗത്ത് വെച്ചേക്കാണ് സൂക്ഷിച്ച്. കാരണം ഓണത്തിന് വിരുന്നുകാരൊക്കെ വരും, അപ്പം അവരോടൊക്കെ ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓണസദ്യയ്ക്ക് വിളമ്പാൻ വേണ്ടി അമ്മൂമ്മ നേരത്തെ ഉണ്ടാക്കി കലവറയിൽ വയ്ക്കാറുണ്ട് എന്നാണ് പറയുന്നത്. മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിൽ ഉരുള ഉരുട്ടി തരുമച്ചൻ, കായ വറുത്തത് ഭരണിയിലാക്കി കലവറയിൽ വെച്ച് അമ്മൂമ്മ. അടുത്ത വരികൾ നോക്കാം. ഓണസദ്യയതോർക്കും നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം. ഓണസദ്യയതോർക്കും നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം. എന്താണ്, ഓണസദ്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അല്ലേ അച്ഛൻ ഉരുള ഉരുട്ടി തരും, അതുപോലെ തന്നെ എന്താണ് കായ വറുത്തത് ചിപ്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ചിപ്സും ഈ പറഞ്ഞ പോലെ കലവറയിൽ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ഓണസദ്യനെ കുറിച്ച് ഓർക്കേ വേണ്ട, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നാവിൽ കൊതിയുടെ പെരുവെള്ളം കൊതിയാവുകയാണ് അല്ലേ. ഒരുപാട് കറികളും അതുപോലെ പായസവും പപ്പടവും പഴവും ഇതെല്ലാം ഓർക്കുമ്പോൾ തന്നെ കുട്ടിയുടെ വായിൽ കൊതിയാവുകയാണ്. അപ്പോൾ കൊതിയുടെ വെള്ളം വരുന്നു. ഇനി എന്താണ്, മാമൻ കെട്ടിത്തരുമല്ലോ മാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞാൽ. മാമൻ അമ്മാവൻ, ആ അമ്മാവനെ അങ്കിളിനേക്കാണ് മാമൻ എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്തു തരും ഓണത്തിന്, ഓണത്തിന് കുട്ടികൾക്ക് കളിക്കാനായിട്ട് മുറ്റത്ത് മാവിൻ്റെ കൊമ്പിൽ പൊന്നൂഞ്ഞാൽ വരെ കെട്ടിത്തരും. അപ്പം അതിൽ ആടാൻ സൗകര്യമായിട്ട് ഇത് നാടാൻ വേണ്ടിയിട്ട് മാവിൻ കൊമ്പിൽ അമ്മാവൻ അല്ലെങ്കിൽ മാമൻ ഊഞ്ഞാൽ കെട്ടിത്തരും. നോക്കാം. മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിൽ ഉരുളയുരുട്ടി തരുമച്ചൻ,
കായവറുത്തതു പരണിയിലാക്കി കലവറയിൽ വെച്ചമ്മൂമാ. ഓണ സദ്യയതോർക്കും നീരം നാവിൽ കൊതിയുടെ പെരുവെള്ളം. മാമൻ കിട്ടിത്തരുമല്ലോ മാവിൻ കൊമ്പിൽ പൊന്നു ഞാൻ. അടുത്ത വരികൾ നോക്കാം. പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വെക്കണം. തൊട്ടാവാടി തൊടിയിൽ കിളിയാൻ തട്ടുകളിച്ചു തകർക്കീണം. ശർക്കര മാവിൻ ചൂട്ടിലൊരോമൽ പച്ചില മിത്ത വിരിക്കീണം. മിത്തയിൽ അങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശി കഥ കേൾക്കീണം. എന്താണ് പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വെക്കണം? എപ്പോഴാണ്? അമ്മാവൻ അല്ലെങ്കിൽ മാമൻ ഊഞ്ഞാല കെട്ടിത്തരും മാവിൻ കൊമ്പില്. അതിൽ ഊഞ്ഞാലാടുമ്പോൾ നമുക്ക് ഓർമ്മയുള്ള പാട്ടൊക്കെ പാടി എന്താണ് പാടി ഊഞ്ഞാലാടുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക രസം തന്നെയാണ്. ഊഞ്ഞാലാടുമ്പോൾ കൂട്ടുകാരൊന്നിച്ച് അല്ലെങ്കിൽ കസിൻസോ ആരെങ്കിലുമൊക്കെ ഒരുമിച്ചൊക്കെ ആയിരിക്കും എന്താണ് ഊഞ്ഞാലാടുക. അപ്പോൾ അവരോടൊപ്പം ഊഞ്ഞാലാടുമ്പോൾ തനിക്കറിയാവുന്ന പാട്ടുകളെല്ലാം ശരിക്കും ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ വീണ്ടും പഠിച്ച് ഓർമ്മയിൽ വെക്കണം. എന്നാലേ എനിക്ക് ഊഞ്ഞാലാടുമ്പോൾ ആ പാട്ടും പാടി ആടാൻ സാധിക്കുകയുള്ളൂ. അതിനൊരു പ്രത്യേക രസം തന്നെയാണ്. പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വെക്കണം. മുമ്പ് ഞാൻ ചിലപ്പോൾ സ്കൂളിലോ നഴ്സറിയിലോ ചെറിയ കുട്ടിയാണ്, അപ്പോൾ എവിടെയെങ്കിലും പോയി പഠിച്ച് അല്ലെങ്കിൽ വീട്ടിലോ ഇരുന്ന് പഠിച്ച പാട്ടൊക്കെ ഒന്നുകൂടി ഓർത്ത് വെക്കണം. കൂട്ടുകാരൊരുമിച്ച് ഊഞ്ഞാലാടുമ്പോൾ അത് പാടണം. ഇനി തൊട്ടാവാടി തൊടിയിൽ കിളിയാൻ തട്ടുകളിച്ചു തകർക്കണം. തൊട്ടാവാടി തൊടിയിൽ തൊടി എന്ന് വെച്ചാൽ പറമ്പ്. അപ്പൊ തൊട്ടാവാടി തൊടി എന്ന് വെച്ചാൽ ഒരു പറമ്പിൽ നിറച്ച് എന്താണ് തൊട്ടാവാടി ചെടിയുണ്ട്. തൊട്ടാവാടി നമുക്കറിയാം എന്ത് ചെടിയാണ്, തൊട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ഇലയെല്ലാം പതുക്കെ ഇങ്ങനെ കൂമ്പി വാടിയ പോലെ ആയിപ്പോവും, അതിനെയാണ് തൊട്ടാവാടി എന്ന് പറയാം. അപ്പൊ ആ ചെടി ഒത്തിരി നിൽക്കുന്ന പറമ്പില് കിളിയാൻ തട്ടുകളിച്ചു തകർക്കണം. കിളിത്തട്ട് എന്ന് പറഞ്ഞാൽ ഒരു പഴയ കാലത്തെ കളിയാണ്, തൊങ്ങിത്തൊട്ട് കളി പോലെയുള്ളൊരു കളി. അപ്പോൾ അതുപോലത്തെ കളികൾ കളിച്ച് തകർക്കണം, കളിച്ച് തിമിർക്കണം. അതുപോലെ തന്നെ ഊഞ്ഞാലാടി തകർക്കണം. ഇതൊക്കെയാണ് കുട്ടിക്കുള്ള ആഗ്രഹങ്ങൾ. ഇനി അടുത്ത നോക്കാം. ശർക്കര മാവിൻ ചോട്ടിലൊരോമൽ പച്ചില മെത്ത വിരിക്കണം. എന്താണ് ശർക്കര മാവ് എന്ന് വെച്ചൊരു മാവിൻ്റെ പേരാണ്. അപ്പോൾ നല്ല ശർക്കരയുടെ നല്ല മാധുര്യമുള്ള മാവ മാങ്ങയായിരിക്കും അതിൽ നിന്ന് കിട്ടുക. അപ്പോൾ ശർക്കര മാവിൻ ചോട്ടിൽ അതിൻ്റെ ചുവട്ടിൽ ഒരു പച്ചില മെത്ത വിരിക്കണം. എന്താണ് പച്ച ഇലകളൊക്കെ കൊണ്ട് എന്താണ് കൂട്ടി വെച്ച ഒരു മെത്ത പോലെ, മെത്ത എന്ന് വെച്ചാൽ കിടക്ക, ബെഡുണ്ടാക്കിയിട്ട് അതിലങ്ങനെ ചാഞ്ഞു കിടക്കണം. എങ്ങനെ മെത്തയിലങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശി കഥ കേൾക്കണം. അപ്പോൾ മാവിൻ്റെ ചുവട്ടിൽ, ശർക്കര മാവിൻ്റെ ചുവട്ടിൽ പച്ച ഇലകളൊക്കെ കൂട്ടി വെച്ച് ഒരു ബെഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിലായിട്ട് ചാഞ്ഞങ്ങ് കിടക്കണം. കിടക്കുമ്പോൾ എന്ത് കേൾക്കണം? കഥകൾ കൂടി കേൾക്കണം, മുത്തശ്ശി കഥ കേൾക്കണം. ഇതൊക്കെയാണ് കുട്ടിയുടെ ആഗ്രഹങ്ങൾ. എന്തൊക്കെയാണ്? അച്ഛൻ ഓണത്തിന് തനിക്ക് ഇഷ്ടമുള്ള മഞ്ഞ നിറത്തിലുള്ള കോടി ഉടുപ്പ് മേടിച്ചു കൊണ്ടുവരും. പിന്നെയോ ഓണത്തിന് മുറ്റമൊക്കെ വൃത്തിയാക്കി പൂക്കളം ഇടണം. അതുപോലെ തന്നെ ഓണത്തിന് അച്ഛൻ്റെ മടിയിലിരുന്ന് ഉരുള ഉരുട്ടിത്തരും. അതിനിടയ്ക്ക് പറഞ്ഞു അച്ഛൻ്റെ പുതിയ അച്ഛൻ തരുന്ന ആ പുതിയ ഉടുപ്പിന് നല്ല ഭംഗിയായിരിക്കും, അതിട്ടാൽ മുക്കുറ്റിപ്പൂവിനും കോളാമ്പിപ്പൂവിനും തുമ്പിക്കൊന്നും എൻ്റെ അത്ര ഗമയൊന്നും ഉണ്ടാവില്ല, അതിനേക്കാൾ ഭംഗിയായിരിക്കും എന്നെ കാണാൻ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഓണസദ്യയെക്കുറിച്ച് ഓർക്കുന്നു. ഓണസദ്യ ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമാണ് വരുന്നത്. അച്ഛൻ ഉരുള ഉരുട്ടിത്തരും, അമ്മൂമ്മ എന്താണ് കായ വറുത്തത് ഉണ്ടാക്കി വയ്ക്കും, മാമൻ അമ്മാവൻ മാവിൻ കൊമ്പിൽ ഊഞ്ഞാല കെട്ടിത്തരും, കൂട്ടുകാരൊത്ത് പാട്ടും പാടി അത് ഊഞ്ഞാലാടണം അവിടെ, പിന്നെ തൊട്ടാവാടി തൊടിയിൽ കിളിത്തട്ടൊക്കെ കളിച്ച് നടക്കണം. അതുപോലെ തന്നെ മാവിൻ ചുവട്ടിൽ മെത്തയൊക്കെ വിരിച്ച് എന്താണ് ഇല കൊണ്ട് മെത്തയൊക്കെ ഉണ്ടാക്കി അതിലങ്ങ് ചാഞ്ഞ് കാറ്റൊക്കെ കണ്ട് കഥയൊക്കെ കേട്ട് കിടക്കണം. ഇത്രയൊക്കെയാണ് കുട്ടിയുടെ ആ ഒരു സന്തോഷത്തിൻ്റെ കാഴ്ചകൾ, അല്ലെങ്കിൽ ഓണക്കാലത്ത് ഉണ്ടാകുന്ന കാഴ്ചകൾ. അപ്പോൾ നമുക്കൊന്നുകൂടി പദ്യഭാഗത്തിലേക്ക് വരാം, വരികൾ നോക്കാം. വായിക്കുമ്പോൾ ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം ഓരോ വരിയിലും കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് നോക്കുക.
മഞ്ഞക്കോടിയുമായിന്നച്ഛൻ പൊന്നോണത്തിനു വരുമല്ലോ. കരിമുകിൽ മൂടിയ വിണ്ണിൽ വിളിച്ചം കാവടി തുള്ളിയണഞ്ഞല്ലോ. മുറ്റം ചെത്തി വെടിപ്പാക്കീണം പുത്തൻ പൂക്കളമെഴുതീണം. ഓണത്തപ്പനെ ഒത്ത നടുക്കായി ചാണം മെഴുകിയിരുത്തേണം. മഞ്ഞപ്പുടവയുടുക്കുമ്പോഴെൻ ഭംഗി പറഞ്ഞാൽ തീരില്ല. തങ്കച്ചിറകു വിരുത്തി വരും ചെറുതുമ്പിക്കിത്രയും അഴകില്ല. മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്കീകമയില്ല. കോളാമ്പിപ്പൂ ചാർത്തിടുമോണ കൂടിയും ഇതിനോട് പറ്റില്ല. മടിയിലിരുത്തി കുഞ്ഞി കൈകളിൽ ഉരുളയുരുട്ടിത്തരുമച്ചൻ. കായവറുത്തത് ഭരണിയിലാക്കി കലവറയിൽ വെച്ചമ്മൂമ്മ. ഓണസദ്യയതോർക്കും നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം. മാമൻ കിട്ടിത്തരുമല്ലോ മാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞാൽ. പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വെക്കീണം. തൊട്ടാവാടി തൊടിയിൽ കിളിയാൻ തട്ടുകളിച്ചു തകർക്കീണം. ശർക്കര മാവിൻ ചൂട്ടിലൊരോമൽ പച്ചില മെത്ത വിരിക്കീണം. മിത്തയിലങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശിക്കഥ കേൾക്കീണം. ഇപ്പോ ചെറിയ നല്ല ഒരു കവിതയാണ് പഴയ ഓണത്തിൻ്റെ കാഴ്ചകൾ, ഓണക്കാലത്തെ കാഴ്ചകളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഈ പദ്യഭാഗത്തിൽ കാണാൻ സാധിക്കുക. അപ്പം എല്ലാവരും ഈ വരികൾ പദ്യഭാഗം മുഴുവനും നന്നായിട്ട് വായിച്ചു നോക്കുക, പല പ്രാവശ്യം വായിച്ചു നോക്കുക. വായിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ അർത്ഥം ആശയം മനസ്സിലേക്ക് വായിക്കുന്നതിൻ്റെ ഒപ്പം മനസ്സിലാവുകയും അല്ലെങ്കിൽ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യണം.